ഹലോ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചൂട് കാലമൊക്കെ ആയില്ലേ ഇനി നമ്മൾ തണുത്ത നല്ല ചില്ലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കുകൾക്ക് പുറകെ ആയിരിക്കും കുറച്ച് നാൾ അപ്പോൾ വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ മാറ്റാൻ സഹായിക്കുന്ന വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറുപഴവും പാലും വേണം ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ പാലും പഴവും രണ്ടും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം പാൽ ഇതുപോലെ എടുക്കണം പഴവും നമ്മൾ നന്നായി തണുപ്പിച്ചെടുക്കണം എങ്കിലേ നമുക്ക് നല്ല ക്രീമിയായിട്ടൊരു ടെക്സ്ച്ചർ കിട്ടുള്ളൂ ഐസ് ക്രീം ഒന്നും ചേർക്കാതെ തന്നെ നല്ല ആയിട്ട് കിട്ടാൻ അതുപോലെ ചെയ്യണം അപ്പോൾ തണുപ്പിച്ച പഴം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറുപഴം എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ അളവാണ് നമ്മൾ ഒരു വലിയ ഗ്ലാസിൻ്റെ അളവിനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പഴം കയ്യിൽ വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ കഷ്ണമായിട്ട് അങ്ങനെ കിടക്കും അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ടത് ഇനി ഈ ചില്ലായിട്ടുള്ള പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരം വേണ്ട ഇതിലേക്ക് അതിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് ചേർത്തോളൂ പഴത്തിന് കുറച്ച് മധുരം കുറവാണെങ്കിൽ ഒരല്പം അല്പം പഞ്ചസാര കൂടുതലിടണം അല്ലെങ്കിൽ കുറവ് മതി ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവർ ആഡ് ചെയ്യുന്നുണ്ട് ബട്ടർ സ്കോച്ചാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് നമ്മൾ ഈ ഷേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക കൂടി പോകരുത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെയർ ആയിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് നല്ല ക്രീം ആയിട്ട് കിട്ടുമെന്ന് അത് നമ്മൾ നല്ല ചില്ലാക്കിയിട്ട് ഷെയ്ക്ക് അടിച്ചതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത അവില് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് അവല് ഒന്ന് ചൂടാക്കിയെടുത്തത് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ തണുപ്പിലിത് മെൽറ്റ് എന്താ പറയുക സോക്ക് ആവില്ല അതുകൊണ്ട് നമുക്ക് ക്രിസ്പി ക്രിസ്പ്പിയായിട്ട് കടിച്ചു വരച്ച് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്തോളൂ ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ഇനി ബാക്കിയും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിന് മുകളിലേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് അവിലും ബദാമൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് അവലും മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ബൂസ്റ്റ് ആഡ് ചെയ്യാം കോഫി പൗഡർ ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയത് അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറുപഴമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കുക ഇത് നമ്മൾ ദാഹം മാത്രമല്ല വിശപ്പ് മാറാനും നല്ല ഒരു ഷെയ്ക്ക് തന്നെയാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ